കിച്ചൂസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന നക്ഷത്രപ്പുളി കൊണ്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജാമാണ്. നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ജാമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഇതിന്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. നല്ലതുപോലെ പഴുത്ത നക്ഷത്രപ്പുളി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തിട്ട് ഇതിന്റെ രണ്ടു വശവും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടാം. ഇതിങ്ങനെ മുറിച്ച് കഴിയുമ്പോൾ സ്റ്റാർ പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇതിന് നക്ഷത്രപ്പുളി എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ജ്യൂസ് ഉണ്ടാക്കുന്നത് കൊണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോയും കൂടി ഒന്ന് കാണണം കേട്ടോ. ഇപ്പൊ പുളി മുഴുവൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മിക്സി ജാറിൽ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ പുളി നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് പഴുത്തായതുകൊണ്ട് ഇതൊട്ടും തരിയില്ലാതെ നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് നമ്മൾ അരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ചുവട് കട്ടിയുള്ള ഉരുളി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിക്കുമൊന്നും വേണ്ട, നേരിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് മധുരത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കാം. പിന്നെ അതിന്റെ കൂടെ ഞാൻ അല്പം പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ച ഏലക്കയാണ്, ഒരു അഞ്ചാറ് ഏലക്കയുണ്ട്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നല്ലൊരു മണമൊക്കെ കിട്ടും. ഒരു കപ്പ് പഞ്ചസാര ചേർത്തിട്ട് മധുരം പോരെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഒരു കപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുമ്പോൾ ഇതൊന്നും കൂടെ അയഞ്ഞ് ലൂസായിട്ട് വരും കേട്ടോ. എന്നിട്ട് വേണം ഇത് കുറുകി ഇങ്ങനെ വറ്റി വരാനായിട്ട്. അപ്പം നമ്മളിത് അരച്ചെടുത്ത സമയത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ, ഈ പുളിയുടെ വെള്ളം മാത്രമേ ഉള്ളൂ. അങ്ങനെ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കുറുകി വറ്റി വരും കേട്ടോ. അപ്പം ഇത് ഏറെക്കുറെ ഒന്ന് ആയി വരുന്നുണ്ട്. ആ സമയത്ത് തീ കുറച്ച് വയ്ക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുറി നാരങ്ങ നീര് പിഴിഞ്ഞു വെക്കും. എന്നിട്ട് വീണ്ടും അല്പസമയം കൂടെ ഇളക്കി കൊടുക്കാം. അപ്പം ചട്ടിയെന്നൊക്കെ വിട്ടു വരുന്നുണ്ട് ചെറുതായിട്ട്. അല്പസമയം കൂടെ ഇളക്കി ഇത് നല്ല പാകത്തിനായിട്ട് വരും. ഇതിന്റെ പ്രിസർവേറ്റർ ആയിട്ടാണ് നമ്മൾ ഈ നാരങ്ങ നീര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഏറെക്കുറെ നമ്മുടെ ജാമ് നക്ഷത്രപ്പുളി ജാം നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇച്ചിരി ഇങ്ങനെ എടുത്ത് നോക്കി അറിയാം. ഇങ്ങനെ ഒഴുകി പോകാതെ ഇങ്ങനെ കുറുകി നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു പരിവ്. ഇതുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറി വന്നതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ നക്ഷത്രപ്പുളി ജാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതൊരു ബോട്ടിലിനകത്തോട്ട് മാറ്റാൻ പോവാണ്. നല്ല കുപ്പി ബോട്ടിലോട്ടാണ് കേട്ടോ മാറ്റുന്നത്. നല്ല കഴുകി വൃത്തിയായിട്ട് ഉണക്കിയെടുത്താണ് അതിലോട്ട് നമുക്കിത് കോരിയിടാം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇത്രയും സ്വാദും ഗുണവുമുള്ള നക്ഷത്രപ്പുളി ജാമിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.